നമസ്കാരം. വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ ഈ എൽ ഡി എഫ് സർക്കാർ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതാണ്. ഈ തീരുമാനം പുറത്തു വന്ന ഉടൻ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. മുസ്ലിം സംഘടനകൾ ഒന്നാകെ ഈ തീരുമാനത്തിനെതിരെ അണിനിരന്നു. എൽ ഡി എഫിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ നടന്നു. സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും പോലുള്ള തീവ്ര സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിനെ ശക്തമായി എതിർത്തിരുന്നതാണ്. വഖഫ് ബോർഡിൻ്റെ കീഴിൽ നമുക്കറിയാം അളവില്ലാത്ത സ്വത്തുക്കളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ഭൂമിയുണ്ട്. ഇതെല്ലാം മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് നിയമം. മുസ്ലിം മതങ്ങളുടെ മതത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനായി പലരും വഖഫിലേക്ക് സംഭാവനകൾ നൽകാറുണ്ട്. ഈ സംഭാവനകളാണ് വഖഫിൻ്റെ സ്വത്ത്. ഇത് ശരിയാം വിധം നോക്കി നടത്തുക എന്നതാണ് വഖഫ് ബോർഡിന് നേതൃത്വം നൽകുന്നവരും അതിലെ ജീവനക്കാരും ചെയ്യേണ്ടത്. പക്ഷേ ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ ആക്ഷേപങ്ങളും പരാതികളും എല്ലാം ഉയർന്നിരുന്നു. അതുകൊണ്ട് ഈ പ്രത്യേകിച്ചും നിയമനങ്ങളുടെ കാര്യത്തിൽ വൻതുക കോഴ വാങ്ങി നിയമനങ്ങൾ നടത്തുക എന്നതുപോലുള്ള ക്രമക്കേടുകൾ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവണം വഖഫ് ബോർഡിൻ്റെ അവിടെ ജീവനക്കാരുടെ നിയമനം, ആ നിയമനം പി എസ് സിക്ക് വിടണം എന്നൊരാവശ്യം ഉയർന്നിരുന്നു. അത് മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ഒരു ക്രിയാത്മക ന്യൂനപക്ഷം എന്നൊക്കെ പറയാവുന്ന ന്യൂനപക്ഷമായ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പരാതിയായിരുന്നു. പുരോഗമനപരമായി വിലയിരുത്തിയാൽ അത് ശരിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ ഈ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ വലിയ രീതിയിലെ പ്രതിഷേധങ്ങൾ ഉടലെടുത്തു. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പിണറായി വിജയനും എൽ ഡി എഫിനും പിന്നിൽ ഉറച്ചു നിന്ന ചില മുസ്ലിം വിഭാഗങ്ങളുണ്ട്. മുസ്ലിം തീവ്രവാദ സംഘടനകൾ പലതും അന്ന് എൽ ഡി എഫിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ച പിണറായി വിജയൻ അവരോട് നന്ദി കാണിച്ചു. പ്രതിഷേധങ്ങളെ അത് പിണറായി വിജയൻ മുഖവിലേക്കെടുത്തു. അവരെ, മുസ്ലിം സംഘടനകളെ വിളിച്ചുകൂട്ടി അവരുമായി സംസാരിച്ചു, അവരുടെ അഭിപ്രായം ആരാഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇതാ നിയമസഭയിൽ, അതും നിയമസഭയിലെ ഒരംഗം ഒരു അന്വേഷണം എന്ന രീതിയിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ഈ തീരുമാനം സർക്കാർ പറയുന്നത്. ഈ സർക്കാരിൻ്റെ തീരുമാനം, അതായത് വഖഫ് ബോർഡിൻ്റെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്ന തീരുമാനം, ആ തീരുമാനം പുനഃപരിശോധിക്കുന്നു. അത് നിയമ ഭേദഗതി വരുത്തുന്നുണ്ട്. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുകയാണ് എന്ന് പറയുന്നു. സമസ്തയുൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ തങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രി അറിഞ്ഞതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു. പക്ഷേ ഇവിടെയെല്ലാം കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, അതായത് ഹിന്ദുക്കൾ എന്ന ഒരു വിഭാഗം. ഹിന്ദുക്കൾ പലപ്പോഴായി നമ്മുടെ സി പി ഐ എമ്മിനോടും അതുപോലെ തന്നെ യു ഡി എഫിനോടും എൽ ഡി എഫിനോടും എല്ലാം പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ ശബരിമല പ്രശ്നം വരെ വലിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഉന്നമനത്തിനായി ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം, ദേവസ്വം ബോർഡുകൾ പിടിച്ചെടുക്കുന്ന ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്, ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ഹിന്ദു സമുദായവും ഹിന്ദു സംഘടനകളും പലപ്പോഴും ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുമ്പിൽ പല ആവശ്യങ്ങളും വച്ചതാണ്, മാറാട് കലാപം ഉൾപ്പെടെ. പക്ഷേ ഇതെല്ലാം പരിഗണിക്കുന്നതിൽ ഭരണകൂടം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വലിയ അലംഭാവം കാട്ടിയിരുന്നു. ശബരിമലയിൽ ഇത്രയും വലിയൊരു നിയമ പ്രശ്നം, സുപ്രീം കോടതി പോലും തങ്ങളുടെ നിയമം ശരിയാണോ ഇല്ലയോ ഒന്ന് പുനഃപരിശോധിക്കാൻ തയ്യാറായപ്പോൾ സർക്കാർ, കേരള സർക്കാർ ഈ മതവിശ്വാസികളോട് സ്വീകരിച്ച സമീപനം നമുക്ക് കാണാവുന്നതാണ്. എല്ലാ ഹിന്ദു സംഘടനകളെയും ലാത്തി ചാർജ് ചെയ്യുക, ഭക്തന്മാരെ ലാത്തി ചാർജ് ചെയ്യുക, ശബരിമലയിലെത്തുന്ന എല്ലാ ഭക്തന്മാരെയും വർഗീയവാദികളെന്ന് പറയുക, കുട്ടികളടക്കമുള്ള തീർത്ഥാടകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, ഇങ്ങനെ വളരെ നിഷേധാത്മകമായ സമീപനമാണ് അന്ന് ഹിന്ദുക്കളോട് കാട്ടിയിരുന്നത്. ഒരു ഹിന്ദു സംഘടനയെയും പിണറായി വിജയൻ വിളിച്ച് സംസാരിച്ചില്ല. മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് സംഘർഷം ലഘൂകരിക്കാൻ സാധിച്ചില്ല. മറിച്ച് ഈ സംഘർഷത്തിൽ നിന്നും എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ, ന്യൂനപക്ഷ വോട്ടുകളെ എങ്ങനെയെങ്കിലും സമാഹരിക്കാൻ കഴിയുമോ എന്നാണ് ഈ നമ്മുടെ സി പി ഐ എമ്മും പിണറായി വിജയനും ഉറ്റുനോക്കിയത്. ഏറ്റവും ഒടുവിൽ വനിതാ മതിലിൻ്റെ നിർമ്മാണം
വരെ അതായത് ഒരു സമുദായത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു സമുദായം അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള ആശങ്ക സർക്കാരിനെ അറിയിക്കുന്നു പക്ഷേ മറ്റു സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വനിതാ മതിൽ പോലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ തീർത്ത് സാമൂഹികമായ മതസൗഹാർദ്ദം ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർത്തും നിഷേധാത്മകമായ സമീപനമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമല പോലുള്ള ഒരു വലിയ വിശ്വ തീർത്ഥാടന കേന്ദ്രത്തിൽ എടുക്കേണ്ട തീരുമാനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത് കേരളത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവരുടെ ആ ക്ഷേത്രങ്ങളുടെ ഭരണകാര്യങ്ങളിൽ വിശ്വാസികളെയോ ഹിന്ദു സംഘടനകളെയോ ഈ സർക്കാർ പരിഗണിക്കുന്നില്ല ഏറ്റവും ഒടുവിലായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിയപ്പോൾ നിഷേധാത്മകമായ സമീപനം നിയമവിരുദ്ധമായ സമീപനം എടുത്തപ്പോഴും ഹിന്ദു സംഘടനകൾ എതിർത്തിരുന്നു അവരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സംസാരിച്ച് അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കാൻ ഈ ഭരണകൂടം തയ്യാറായില്ല ഹൈക്കോടതി ആ പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ പണം തിരിച്ചടയ്ക്കാതെ അപ്പീലുകൾക്ക് മുകളിൽ അപ്പീൽ പോകുന്ന ഒരു നിഷേധാത്മക സമീപനമാണ് ഹിന്ദുക്കളോട് ഈ സർക്കാർ സ്വീകരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് മുസ്ലിം സംഘടനകളുടെ മതസംഘടനകളുടെയും മതമേധാവികളുടെയും വാക്കു കേട്ടുകൊണ്ട് നിയമത്തിൽ മാറ്റം വരുത്താൻ പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു ഇതാണ് കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന മതേതരത്വം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്